നമസ്കാരം. കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ നടത്തിയ പര്യടനത്തിന്റെ ഭാഗമായി എസ്ഡിപിഐ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടികളെ ഈ പര്യടനത്തിന്റെ ഭാഗമായി അവിടത്തെ മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരെ വിളിച്ച് അവരുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയുള്ള യോഗത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തി എന്നുള്ള വാർത്ത ശ്ലാഘനീയമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വർഗീയ സംഘടനകളെ മാറ്റി നിർത്തണമെന്ന ആവശ്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ പോലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രീതി അവലംബിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു സൈഡിൽ ഈ വർഗീയത അതിതീവ്രമായി വളരുന്നു എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ മുന്നിൽ കാട്ടിത്തരികയാണ്. നമ്മുടെ നാട്ടിൽ ഒരു മതസംഘടനയും വർഗീയപരമായ തീരുമാനങ്ങളിലൂടെ അല്ലെങ്കിൽ വർഗീയപരമായ ആശയങ്ങളിലൂടെ വളർന്നു വരുന്നത് ചെറുക്കപ്പെടേണ്ട സന്ദർഭമാണ്. നാല് വോട്ടിനു വേണ്ടി ഇവരെ ഒപ്പം ചേർത്ത് നിർത്തി ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ള ആ നിലപാട് എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ മലപ്പുറം പോലൊരു ജില്ലയിൽ എസ് ഡി പി ക്കെല്ലാം വ്യക്തമായ സ്വാധീനമുണ്ടാക്കാൻ വളരെയധികം കഴിഞ്ഞൊരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ പോലും ഇത്തരം സർക്കാർ പരിപാടികളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താനായിട്ടുള്ള തീരുമാനം ഒരു തരത്തിലും ഒരു കേടുപാടും ഉണ്ടാക്കില്ല എന്നുള്ള ആത്മവിശ്വാസമായിരിക്കണം പിണറായിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ സാഹചര്യമൊരുക്കി എന്ന് വേണം വിലയിരുത്തേണ്ടത്. എന്തായാലും ഈ നാട്ടിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയെല്ലാം അതിശക്തമായ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെല്ലാം മറ്റൊരു വേഷത്തിൽ ജനങ്ങളുടെ രക്ഷകരായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ താഴേക്കിടയിലെല്ലാം ഒരുപാടിടങ്ങളിൽ ഈ സംഘടനകൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാന നഗരിയിൽ ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള പ്രമുഖനായ ദേശീയ നേതാവിനെ കൊണ്ടുവന്ന ഒരു പ്രചരണ പരിപാടി പോലും അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട, അത്തരം രാഷ്ട്രീയ പാർട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന സന്ദേശം ശക്തമായി ഒരു മുഖ്യമന്ത്രി നൽകുന്നത് തീർത്തും ഈ സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ചില അനുരണനങ്ങൾ ഉണ്ടാകാം, ചില വിമർശനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്ന് വരാം. വേണ്ടെന്ന് വെക്കുക, അത്തരം വോട്ടുകൾ വേണ്ട, അത് തന്നെ ആയിരിക്കണം നിലപാട് എന്ന് പറയേണ്ടത്. ഇത്തരത്തിൽ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുകയും കേവലം ഒരു ചോദ്യ പേപ്പറിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടുകയും മഹാരാജാസ് പോലൊരു കോളേജിനകത്ത് ചെറിയ ചൂരഴുത്തിന്റെ പ്രശ്നത്തിൽ ഒരു വിദ്യാർത്ഥിയെ കഠാരത്തുമ്പിൽ ഒടുക്കുകയും ചെയ്ത ആ സംഘടന എല്ലാ കാലത്തും ഈ നാട്ടിൽ ഒരു വർഗീയ സംഘടന തന്നെയാണ്. തീവ്രവാദ സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമരസപ്പെടൽ വേണ്ട എന്ന് തന്നെയാണ് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ പൊതുവായ ചിന്താഗതി. ആ ചിന്താഗതിക്കൊപ്പം നിന്ന് നിലപാട് സ്വീകരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മേന്മ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് സംബന്ധിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ചില തോതിലുള്ള വിമർശനങ്ങൾ പൊന്തി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കണക്കാക്കേണ്ട കാര്യമേ ഇല്ല, ഇവരെയൊക്കെ അവഗണിക്കേണ്ട വിഭാഗക്കാർ തന്നെയാണ്. ഏതെങ്കിലും ഒരു കച്ചി തുരുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോൾ 103 സീറ്റുകൾ ഇവർ പിടിച്ചെടുത്തു എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ അവരൊരു സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ഒരു കണക്കിന് നോക്കിയാൽ ഒരുപാട് നിരാലംബരായിട്ടുള്ള ആൾക്കാരെയും, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ചില വിഷയങ്ങളിൽ ഇവരുടെ ഇടപെടൽ സജീവമായതാണ് ഇത്തരത്തിലൊരു ജനസ്വാധീനം വർദ്ധിക്കാൻ ഈ നാട്ടിലിടയാക്കിയത് എന്ന് കരുതി ഒരു ചെന്നായ ആട്ടിൻ തോലെടുത്തിട്ടാൽ അതിനെ ഒരിക്കലും ആടായിട്ട് കാണാൻ കഴിയത്തില്ല. അത് ചെന്നായ തന്നെയാണ്. അതിന്റെ സ്വഭാവം എന്താണെന്നുള്ളതാണ് ഈ സമൂഹം പൊതുവെ വിലയിരുത്തുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, എസ് ഡി പി ഐ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഏത് സംഘടനകളെയും ഈ സമൂഹത്തിന് അപകടകരം തന്നെയാണ്. ഈ അപകടത്തെ ചൂണ്ടിക്കാട്ടിയാണ് മറുസൈഡിൽ ഹിന്ദു വർഗീയത എന്ന് പറയുന്ന സംഭവം വളർന്നു വരുന്നത്. അപ്പോ ഒന്നിനെ ചെറുത്ത് നിർത്തിയിട്ട് വേണം മറ്റൊന്നിനെയും തളയിടാൻ. അല്ലാതെ ഒരു സൈഡിൽ പരിപോഷിപ്പിക്കുകയും മറ്റൊന്നിനെ തളർത്താൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൽ ആദ്യം വേണ്ടത് ഇത്തരം സംഘടനകളുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അവരെ ഒരു തരത്തിലും ഇത്തരത്തിൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പരമാവധി ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട്. മനുഷ്യത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മതത്തിന് കീഴ്പ്പെട്ട് പ്രാചീന ചിന്തയുമായി ജീവിക്കുന്നവരെ ഈ സമൂഹം എല്ലാ കാലത്തും ഒറ്റപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിൽ ഒരുപക്ഷെ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നുള്ള തരത്തിൽ കാണിക്കാതെ
കൃത്യമായി വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് പിണറായി വിജയൻ രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ആൾക്കാർക്കിടയിലുള്ള വർഗീയ സ്വഭാവമുണ്ട് എന്നുള്ള ആക്ഷേപം വളരെ കൃത്യമായ രീതിയിൽ ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഒഴിവാക്കാൻ മാത്രമായിരിക്കും ഇത്തരം ഇടപെടലുകളും ഇത്തരം ശക്തമായ തീരുമാനങ്ങളും ഒരുപക്ഷേ സഹായിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ കോഴിക്കോട് മുക്കം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ തർക്കമുണ്ടായത അല്ലെങ്കിൽ യുഡിഎഫിന് കനത്ത തിരിച്ചടി നേരിടാനായിട്ടുള്ള പ്രതിസന്ധി എന്നു വെച്ചാൽ ഇത്തരത്തിലുള്ള സംഘടനകളുമായി കൂട്ടുകെട്ട് വേണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പമാണ് അവിടത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേട്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ ഇത്തരം വർഗീയ സംഘടനകളോട് ഒരു എതിർ മനോഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ന്യൂനപക്ഷമാണ് ഇവർക്കൊപ്പം ചേർന്നിട്ടുള്ളത് അത് ആശയപരമായ കാര്യങ്ങൾ അറിയാതെ മതപരമായ ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ച് അവരെ പ്രത്യേക ഒരു വഴിയിലൂടെ നടത്തുന്നതാണ് എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ ഇവിടുത്തെ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നൊക്കെ വ്യാജേന ഇങ്ങനെ കുറെ വാചകങ്ങൾ പടച്ചുവിടുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്തൊരു വിദഗ്ധമായാണ് ഒരു നാടിനെ അല്ലെങ്കിൽ വ്യക്തികളെ ഇവർ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് അടിമപ്പെട്ടവരാണെങ്കിൽ സ്വാഭാവികമായും ഇവരുടെ ഈ മധുരമൂറുന്ന വാക്കുകളിലും ഇവർ നൽകുന്ന ചില ഉപദേശങ്ങളിലും അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളിലും എല്ലാം ചിലപ്പോൾ വീണുപോയെന്ന് വരാം അല്ലാത്ത വിഭാഗത്തെ പൊതുവെ മതത്തെ ഒരു വികാരമായി എടുക്കാത്തവരെ ഒന്നും ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നമ്മുടെ സമൂഹത്തിന്റെ കീഴേക്കിടയിലുള്ള ഒരു തട്ടിൽ മാത്രമാണ് ഇവരുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാനാകുന്നത് അതായത് എന്തിനും ഏതിനും സഹായത്തിന് ഓടിയെത്തുന്നു എന്ന രീതിയിലാണ് ഇവരെ കൂടുതൽ ആൾക്കാർ ആശ്രയിക്കേണ്ടി വരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം അത്തരത്തിൽ ജയിച്ച ഒരുപാട് കാൻഡിഡേറ്റുകളുണ്ട് അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു പ്രദേശത്ത് എന്തിനും ഏതിനും ഓടി ചെല്ലുന്ന ചെറുപ്പക്കാർ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ആനുകൂല്യം പല മേഖലകളിലും എസ് ഡി പി ഐ പ്രവർത്തകർ അവരുടെ സേവനം കൊണ്ടും ഒപ്പം ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും കൊണ്ടും കുറച്ചൊക്കെ വോട്ട് അവർ നേടിയെടുത്തിട്ടുണ്ട് അത് പക്ഷേ സൂചിപ്പിക്കുന്നത് അവർ ഈ മേഖലയിൽ വളരുന്നു എന്ന് ഇവർ ഇത് മുൻനിർത്തി ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ടെങ്കിലും അതിനോടൊന്ന് യോജിക്കാൻ കഴിയില്ല കേരളത്തിന്റെ പൊതുമനസാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ ഒരു നിയമസഭാ മണ്ഡലത്തിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ തനിച്ച് മത്സരിക്കാൻ നിന്നാൽ ഒരിക്കലും നിങ്ങൾ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല അപ്പോഴാണ് നിങ്ങൾക്ക് യു ഡി എഫ് എന്നൊരു തണൽ മരത്തിൽ പറ്റിപ്പടർന്ന് വളരാൻ ഒരു സാഹചര്യം കിട്ടിയ ഒരു സന്ദർഭം ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്ക് പിന്നിലുണ്ടായത് പക്ഷേ അത് കൃത്യമായി കോൺഗ്രസിന്റെ നേതൃത്വം തടയിട്ട് അത്തരം ബന്ധം വേണ്ട എന്നൊരു തീരുമാനമെടുത്തത് ഒരു കണക്കിന് കോൺഗ്രസിന് അവിടെ തിരിച്ചടിയേറ്റെങ്കിൽ പോലും വളരെ ശക്തിയുക്തമായ ഒരു തീരുമാനമാണ് ഇത്തരം സംഘടനകളെ ഒരു തരത്തിലും പരിപോഷിപ്പിക്കാൻ പാടില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ശക്തമായി തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്തിനാണ് ഒരു പ്രത്യേക മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ എന്നുള്ള കാര്യം വലിയ ചർച്ചയാവേണ്ടതാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കിൽ ഈ പറയുന്ന മലബാർ മേഖലയിലെല്ലാം മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുണ്ട് എന്തിനാ എന്തുകൊണ്ട് അവർക്ക് ലീഗിനൊപ്പം പ്രവർത്തിച്ചുകൂടാ നമുക്ക് അവരുടെ ആശയങ്ങളോടൊപ്പം പോരാ ഞങ്ങളുടെ ആശയം വേറെയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യ പേപ്പറിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടിക്കളയും ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് അപ്പോ അത്തരം ബോധ്യങ്ങളെ തകർത്തെറിയാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ യുവജന സംഘടനകൾ സ്വീകരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായി ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ എസ് ഡി പി ഐയെയും ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി നേതാക്കളെയെല്ലാം ഒഴിവാക്കി നിർത്തിയ നിലപാട് എന്തുകൊണ്ടും അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കേണ്ടതാണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.